ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ഭർത്താവിന്റെ എന്റെ ഇക്കാന്റെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്ത് വന്നതാണ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കൊണ്ട് തന്നെ ഇന്ന് തുടങ്ങട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമുള്ള പ്രഗൽഭരായ മഹാന്മാരായ സ്വഹാബ, ആ സ്വഹാബത്ത് ഉദ്ധരിക്കുന്ന ഒരു സുന്ദരമായ ഹദീസ് പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും റാഹത്തും നിലനിൽക്കാൻ കുടുംബ ജീവിതത്തിൽ നമ്മ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരാൻ സമാധാനം തരാൻ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഭാര്യമാരെ കേട്ടുകൊള്ളുക. ഭാര്യമാരുടെ സ്നേഹം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരെ കേട്ടുകൊള്ളുക. ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കണമെന്നുണ്ടെങ്കിലേ പലർക്കും ഇന്ന് സംശയങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? എന്റെ ഇക്കാക്കെന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രിയപ്പെട്ട പൊന്ന ഭാര്യക്കെന്നോട് സ്നേഹമില്ലേ? അങ്ങനെ പരസ്പരം സ്നേഹമില്ലേ എന്ന് സംശയിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം നീങ്ങിപ്പോവാ, ആ സംശയങ്ങളെല്ലാം ഇല്ലാതെയാവാ, ആ സംശയങ്ങളെല്ലാം ഇല്ലാതെയായി കുടുംബ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അറിവിനിലാവിന്റെ ഓരോ മജ്ലിസിലൂടെ കുടുംബ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ സങ്കടത്തിന്റെ സഹതാപത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഇഷ്ടത്തിന്റെ ലാളനയുടെ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ ഓരോ വഴികൾ മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസുകളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ അവരുടെ ഉദ്ധരണികളിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രങ്ങളിലൂടെ അറിവിനിലാവിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അല്ലാ നീ സമാധാനം നൽകണമല്ലാ, നീ റാഹത്ത് നൽകണമല്ലാ, നീ സന്തോഷം നിലനിർത്തണമല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നോട്ടം ലഭിച്ച ഭാര്യമാർത്താക്കന്മാരെ ആരാണ്? അല്ലാഹുവിന്റെ നോട്ടം ലഭിച്ച ഭാര്യമാർത്താക്കന്മാരെ ആരാണ്? അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സങ്കടങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ അല്ലാഹു പിണക്കം കൊടുക്കില്ല എന്നാണ്. ആരാണ് നബിയെ, ആരാണ് നബിയെ? അല്ലാഹുവിന്റെ നോട്ടിൽ ലഭിച്ച ഭർത്താവാരാ? അല്ലാഹുവിന്റെ നോട്ടിൽ ലഭിച്ച ഭാര്യ ആരാണ്? അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ. സമയം ഒരുപാട് വൈകിയാലും ഉസ്താദേ മുത്ത് റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങളും ഹദീസുകളും കേൾക്കാതെ ഞങ്ങൾ കിടന്നിറങ്ങൂല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അറിവിനിലാവിലൂടെ പൊട്ടിക്കരഞ്ഞ ആമീം പറയുമ്പോ ആ മജ്ലിസിൽ പങ്കെടുക്കാതെ ഞങ്ങൾ കിടന്നിറങ്ങൂല എന്ന മനസ്സുമായി സമയം വൈകിയിട്ടും അറിവിനില കാത്തിരുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകിയ കുടുംബങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടിൽ ലഭിച്ച ഭർത്താവുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടിൽ ലഭിച്ച ഭാര്യയുണ്ടല്ലോ, അവരെ കുടുംബത്തിൽ അല്ലാഹു പിണക്കം കൊടുക്കൂല, അവരെ കുടുംബത്തിൽ അല്ലാഹു സങ്കടം കൊടുക്കൂല, അവരെ കുടുംബത്തിൽ അല്ലാഹു സമാധാന കേട് കൊടുക്കൂല, അവരെ കുടുംബത്തിന് അല്ലാഹു കണ്ണുനീര് കൊടുക്കൂല. മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ, ആ വിഭാഗം ആരാണ് നബിയെ, ആ വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് ഒരു പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവുമാണ്. എങ്ങനത്തെ ഭാര്യയും ഭർത്താവുമാണെന്നറിയോ? അവരെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയ ഭാര്യയും ഭർത്താവുമാണ്. എപ്പോഴാണ് നബി അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നത്? അതാണ് ഇനി പറയാൻ പോകുന്നത്.
നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്നിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടുണ്ടോ? അറിവിനിലാവ് കാണുന്ന ഓരോ വാപ്പമാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങളിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക. സഹാബത്ത് ചോദിച്ചു, അത് എങ്ങനെ അറിയും നബിയെ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കി എന്നറിയുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു ഞങ്ങളെ നോക്കിയിട്ടുണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? മുത്തതങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നോട്ടം ലഭിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്തെന്നറിയോ? അല്ലാഹു നിങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ, ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഒരു ഇമ്പത്തിന്റെ നോട്ടം നിങ്ങളിലേക്ക്, നിങ്ങളെ ഭാര്യഭർത്താവിലേക്ക് അല്ലാഹു നോക്കി എന്നതിന്റെ ഏറ്റവും നല്ല അടയാളം എന്താണ്? ഇന്ന റജുല ഇദാ നദറ ഇലാ ഇംറതിഹി വ നദറത ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹാ നദറത്തുൽ റഹ്മാൻ. മദീനയുടെ പൂന്തിലാവ് നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ, നല്ല ശബ്ദത്തിൽ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ, നല്ല ശബ്ദത്തിൽ വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നോട്ടം അല്ലാഹു തരുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു സ്വാലിഹായ ഭർത്താവിനെ അല്ലാഹു സന്തോഷത്തോടെ നോക്കുന്നത് എപ്പോഴാ? ഒരു സ്വാലിഹായ പെണ്ണിനെ അല്ലാഹു സന്തോഷത്തോടെ നോക്കുന്നത് എപ്പോഴാ? ഒരു സ്വലാഹ്യത്തുള്ള കുടുംബത്തിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നൽകുന്നത് എപ്പോഴാണെന്നറിയോ? ഇന്ന റജുല ഇദാ നദറ ഇലാ ഇംറതിഹി വ നദറത ഇലൈഹി നദറ അല്ലാഹു തആല ഇലൈഹാ നദറ നദറത്തുൽ റഹ്മാ. ഒരു പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു പ്രിയപ്പെട്ട ഭർത്താവേ, ആ ഭർത്താവ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്, പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, ആരാണോ, ഏതൊരു ഭാര്യയും ഭർത്താവുമാണോ സന്തോഷത്തോടെ മുഖാമുഖം നോക്കി നിൽക്കുന്നത്, ആ ഭാര്യയിലേക്കും ഭർത്താവിലേക്കും അല്ലാഹു ഇലൈഹാ നദറത്തുൽ റഹ്മാ നദറല്ലാഹു ഇലൈഹാ നദറത്തുൽ റഹ്മാ. അവരിലേക്കാണ് സ്വഹാബ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നത്, അവരിലേക്കാണ് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നത്, അവരിലേക്കാണ് സ്വഹാബ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് ഹദീസാണ് മോനെ, ഇത് ഹദീസാണ് മോളെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, എത്ര വർഷമായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ ആഗ്രഹത്തോടെ കാത്തിരുന്ന പ്രിയപ്പെട്ട പെണ്ണിനെ അല്ലാഹു നമുക്ക് തന്നിട്ട് എത്ര വർഷമായി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇക്കാന അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ? 10, 15, 20, 25, 35 വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഇന്നവരെ ഭാര്യയും ഭർത്താവും മുഖാമുഖം സന്തോഷത്തോടെ കണ്ണുകളിലേക്ക് ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ തമാശയായി കാണണ്ട, നിങ്ങൾ തമാശയായി കാണണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും പ്രിയപ്പെട്ട ഭർത്താവ് പെണ്ണിന്റെ കണ്ണുകളിലേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ, ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ, നദറല്ലാഹു ഇലൈഹാ നദറത്തുൽ റഹ്മാ.
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അലിശോക്കിയെ നമ്മൾ നമ്മൾ എപ്പോഴെങ്കിലും അതിനെ നമ്മുടെ കണ്ണുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കുന്നവരുണ്ടാവട്ടോ നോക്കുന്നവരുണ്ടാവും ഞാൻ പറയണം നമ്മൾ അങ്ങനെ നോക്കണം എന്നാണ് ഇപ്പൊ കുടുംബസമേതം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കില്ലേ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുകളിലേക്ക് ഒരു ഒരു സന്തോഷത്തിന്റെ നോട്ടം നിങ്ങൾ നോക്കാം ആദ്യം നമ്മൾ നോക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കി പേടിപ്പിച്ചിന് അതൊക്കെ പറയും ചിലപ്പോ പക്ഷേ സന്തോഷത്തോടെ നമ്മളൊന്ന് നോക്കുക സന്തോഷത്തോടൊന്ന് നോക്കിയാല് മുത്തിനബി അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം അള്ളാഹു നിങ്ങളിലേക്ക് നോക്കും അതെങ്ങനെ നോക്കണം കണ്ണുകളിലേക്ക് നോക്കണം കണ്ണുകളും കണ്ണുകളും തമ്മിൽ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ റഹ്മത്തിന്റെ ഒരു നോട്ടം ആ ഭാര്യയെയും ഭർത്താവിനെയും അള്ളാഹു നോക്കുമെന്നാണ് അതുകൊണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുക ഭാര്യയുടെ ഭർത്താവിന്റെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനല്ലോ അങ്ങനെ നോക്കി പേടിപ്പിക്കരുത് നമ്മൾ അങ്ങനല്ലേ വേണ്ടേ ഒരു സന്തോഷത്തിന്റെ ഒരു നോട്ടം നിങ്ങൾ എല്ലാരും ഒന്ന് നോക്കണം നോക്കണം അതിപ്പോ എങ്ങനെ ഉസ്താദേ പ്രായം കുറയായി ഇനിയിപ്പോ അങ്ങനെ നോട്ടം നോക്കിക്കൊണ്ടിരിക്ക അല്ല നോക്കണമെന്നാണ് നോക്കണമെന്നാണ് കണ്ണുകളിലേക്ക് നോക്കിയാൽ നളറല്ലാഹു ഇലൈഹാ അല്ലാഹു നിങ്ങളിലേക്ക് നോക്കും നവറത്തൻ റഹ്മ അപ്പൊ അള്ളാഹന്റെ നോട്ടം ആഗ്രഹിക്കുന്ന ആരെങ്കിലും അറിവിനിലാവ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുക നോക്കി നിന്നാ മതി കണ്ണുങ്ങനെ നോക്കിയിട്ട് കണ്ണിങ്ങനെ അടക്കൊന്നും വേണ്ട ഒന്നിങ്ങനെ നോക്കി നിന്നാ മതി അങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാന നളറല്ലാഹു ഇലൈഹാ അങ്ങനെ അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം ഒരു കുടുംബത്തിലേക്ക് അള്ളാഹു നോക്കിയാലേ ആ കുടുംബത്തിൽ മിന്നെ സങ്കടമുണ്ടാകോ ആ കുടുംബത്തിൽ മിന്നെ പ്രയാസമുണ്ടാകോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നെങ്കിൽ ഇൻഷാല്ലാഹ് ഉണർന്ന ഉടനെ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക ഒന്ന് നോക്കിയാ മതി ഒന്ന് നോക്കിയേ ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ ഉസ്താദ് പറഞ്ഞതല്ല മുത്തുനബി പറഞ്ഞു കേട്ടില്ലേ മുത്തുനബിയുടെ ഹദീസ് കേട്ടില്ലേ അതുകൊണ്ട് ഇൻഷാല്ലാഹ് അള്ളാഹന്റെ നോട്ടം നമുക്കുണ്ടാവട്ടെ അള്ളാഹന്റെ കരുണ നമുക്കുണ്ടാവട്ടെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം അങ്ങനെ രണ്ടുപേരും ഒന്ന് നോക്കി നിൽക്കുക സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന കുടുംബങ്ങളാവണം എന്തോ ഉസ്താദ് അങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പൊ എന്ത് കിട്ടാനാ സ്നേഹം കിട്ടും ഇത് മുത്തുനബിയുടെ ഹദീസാണ് വെറുതെ പറയല്ല മുത്തുനബിയുടെ അവിടുത്തെ തിരുവചനങ്ങളാണ് കണ്ണും കണ്ണും പരസ്പരം നോക്കിയാലേ ഭാര്യ ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നാൽ പ്രതിഫലുണ്ട് എന്നാണ് അതാണല്ലോ മൂന്ന് കാര്യങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലും പ്രതിഫലുണ്ട് എന്നാണ് എങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാലും പ്രതിഫലം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എന്താ ഒന്നും ചെയ്യണ്ട നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ മതി നോട്ടം
കൊണ്ട് അല്ലാഹു പ്രതിഫലം തരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫറദ അന്നു മിൽ മുഅ്മിനീന ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയട്ടെ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറയുകയാണ്, അന്നല്ലാഹു ഫീ സലാതതി അശിയാ ഇബാദാ, മൂന്ന് കാര്യങ്ങളിലേക്ക് മൂന്ന് വിഷയങ്ങളിലേക്ക് ഒരു പ്രിയപ്പെട്ടവരെ നോക്കിക്കഴിഞ്ഞാല് അത് ഇബാദത്താണ്, അത് ആരാധനയാണ്, അത് സൽക്കർമ്മത്തിലുള്ള പട്ടികയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്ന് പ്രധാനപ്പെട്ട നോട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്ന പ്രതിഫലം തരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അന്നദറു ഫീ വജ്ഹി അബവൈഹി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ നോട്ടം, നോട്ടം കൊണ്ട് മാത്രം അല്ലാഹു പ്രതിഫലം തരുന്ന ഒന്നാമത്തെ നോട്ടം ഏതാ? മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക. ഏയ് മാഷാ അല്ലാഹ്, ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ അല്ലാഹു പ്രതിഫലം തരുന്ന ഒരു ഹജ്ജ് ഉംറയുടെ പ്രതിഫലം അല്ലാഹു തരുന്ന മാഷാ അല്ലാഹ്. ഉമ്മാന്റെ മാപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് കേട്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ഓ അത് കുറച്ച് കൂടിയല്ലോ. അപ്പൊ മുത്തി നബിയെ രണ്ട് തവണ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ, ബാപ്പന്റെ മുഖത്തേക്ക് നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ സംശയം, രണ്ട് ഹജ്ജിന്റെ കൂലി കിട്ടും. അപ്പൊ സ്വഹാബി ചോദിച്ചു, അപ്പൊ മൂന്ന് തവണ നോക്കിയാലോ? മൂന്ന് തവണ നോക്കിയാലോ? അപ്പൊ മുത്തനബി പറഞ്ഞു, മൂന്ന് ഹജ്ജ് ചെയ്ത കൂലിട്ടും വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഉമ്മാന്റെ ബാപ്പാന്റെ മുഖത്തേക്ക് എത്ര തവണയാണോ നിങ്ങൾ സന്തോഷത്തോടെ നോക്കുന്നത്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ അപ്പൊ നാല് തവണ നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാല് തവണ ഹജ്ജ് ചെയ്തിന്റെ കൂലിട്ടും. അപ്പൊ അഞ്ച് തവണ നോക്കിയാലോ? അപ്പൊ മുത്തനബി പറഞ്ഞു, നിങ്ങൾ എത്ര തവണ നോക്കിയാലും ശരി, ആയിരം വട്ടം നോക്കിയാലും ശരി, ഉമ്മയുടെ മുഖത്തേക്ക് ബാപ്പയുടെ മുഖത്തേക്ക് സന്തോഷത്തിന്റെ കണ്ണുകളും കണ്ണുകളും തമ്മിൽ സന്തോഷത്തിന്റെ നോട്ടം നിങ്ങൾ എത്ര തവണ നോക്കിയോ സന്തോഷത്തോടെ നോക്കണം എന്ന് പറഞ്ഞിട്ടല്ല, സന്തോഷത്തിന്റെ നോട്ടം നോക്കണം. നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്കൊരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക. ഉമ്മ ഉമ്മ ആ തണൽ നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുന്നേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. ബാപ്പ എന്ന തണൽ നമ്മളിൽ നിന്ന് വിട പറയുന്നതിന്റെ മുന്നേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചുപോയവരെ ഖബറിനെ സ്വർഗമാക്കണം അല്ലാ, ജീവിക്കുന്നവരുടെ ഖബർ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാ. അപ്പൊ ഉമ്മാന്റെ മുഖത്തേക്ക് ഏതെങ്കിലും ഒരു മക്കള് സന്തോഷത്തോടെ നോക്കിയോ അല്ലാഹു ഒരു ഹജ്ജിന്റെ പ്രതിഫലം തരും. ബാപ്പയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒരു റഹ്മത്തിന്റെ നോട്ടം ഏതെങ്കിലും മക്കളെ നിങ്ങൾ ആരെങ്കിലും നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഉമ്മാന്റെ മടി തട്ടെ സ്വർഗീയ പോതട്ടെ താലോലം താരാട്ടെ മധുരിക്കും ഒരു പാട്ടെ ഉമ്മാനെ മറക്കല്ലേ നോവോ കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പോന്തട്ട് താലോലം താരാട്ട് മധുരയ്ക്കും ഒരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവോ കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ കാൽപാദം സുവർഗമമ നബിയോരം മൊഴിഞ്ഞതല്ലേ ജന്നത്തിൽ വാണിയാതന്ന മോനെ നീ മറന്നിടല്ലേ കാൽപാദം സുവർഗമെന്ന് നബിയോരും മൊഴിഞ്ഞതല്ലേ ജന്നത്തിൽ വാണിയാതെന്ന് മോനെ നീ മറന്നിടല്ലേ.
ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൊന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവോ കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ ഉപ്പാന്റെ മടിത്തട്ട് സ്വർഗീയ പോന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട് ഉപ്പാനെ മറക്കല്ലേ നോവോ കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ അല്ലാഹുവേ നിങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലോ ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലോ പ്രിയപ്പെട്ട ഉമ്മ എന്ന പരിശുദ്ധമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അറിവിലാവിലൂടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ കുടുംബജീവിതം കഴിഞ്ഞാൽ കുടുംബജീവിതം ദിവസങ്ങളോളം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഉമ്മയാരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ നമുക്ക് പ്രിയപ്പെട്ട ഉമ്മ പ്രഭാഷണം നിറകണ്ണുകളോടെ അല്ലാതെ നമുക്ക് കേൾക്കാനും കഴിയൂല വാപ്പാരാണെന്ന് പഠിക്കണം പോലെ ഉമ്മയുടെ സ്ഥാനം എന്താണ് വാപ്പയുടെ സ്ഥാനം എന്താണെന്ന് പഠിക്കണം നമുക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കണം അല്ലാ ഞങ്ങളെ പുന്നാര വാപ്പാന്റെ ഖബറിനെ സ്വർഗമാക്കണം അല്ലാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും വാപ്പാക്കും നീ ദീർഘായുസ് കൊടുക്കണം അല്ലാ നീ ആഫിയത്ത് കൊടുക്കണമല്ലാ നീ റാഹത്ത് കൊടുക്കണമല്ലാ അറിവിനിലാവിലെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കി പറയുകയാണ് സമയം ഒരുപാട് വൈകിയിട്ടുണ്ടെന്നറിയാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മോനെ ഉമ്മയുടെ മുഖത്ത് നോക്ക് മോനെ വാപ്പയുടെ മുഖത്ത് നോക്ക് മോനെ ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക് നിങ്ങൾ സന്തോഷത്തോടെ തങ്ങളെ പറയുകയാണ് നിങ്ങൾ പ്രസവിച്ച നിങ്ങൾക്ക് വേണ്ടി വേദ അനുഭവിച്ച സങ്കടങ്ങൾ അനുഭവിച്ച കണ്ണുനീര് കുടിച്ച നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് കിടക്കുമ്പോ രോഗങ്ങളും ശർദിയും പ്രയാസങ്ങളും ക്ഷീണങ്ങളും തളർച്ചയുമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ പെങ്ങളെ ഉദരത്തിന്റെ അകത്ത് കിടക്കുമ്പോ വിശപ്പെന്താണെന്ന് അറിയാത്ത നമ്മള് ഗർഭാശയമെന്ന അത്ഭുത ലോകത്ത് കിടന്നിറങ്ങുമ്പോ ദാഹമെന്താണെന്ന് അറിയാത്ത നമ്മള് ഉറക്കെന്താണെന്ന് അറിയാത്ത നമ്മള് ഒരു വിഷമവും നമുക്ക് അല്ലാഹു തന്നില്ലല്ലോ ഒരു സങ്കടങ്ങളും നമുക്ക് അല്ലാഹു തന്നില്ലല്ലോ ഒരു കണ്ണുനീരും അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ ആ ഗർഭാശയമെന്ന അത്ഭുത ലോകത്തെ മഴ കൊള്ളാതെ വെയില് കൊള്ളാതെ ഒരു ജലദോഷമില്ലാതെ ഒരു പനിയില്ലാതെ ഒരു കഫക്കെട്ടില്ലാതെ ശരീരത്തിന്റെ വേദനകളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല എല്ലാം അനുഭവിച്ചതാരാമോനെ എല്ലാം അനുഭവിച്ചതാരാമോളെ എല്ലാം അനുഭവിച്ചതാരാമോനെ നമ്മൾ അനുഭവിക്കേണ്ട ജലദോഷം അനുഭവിച്ചത് നമ്മുടെ ഉമ്മയാ ഗർഭാശയത്തിന്റെ അകത്ത് കിടക്കുന്ന നമുക്ക് വരേണ്ട പനി വന്നത് നമ്മുടെ ഉമ്മാക്കാ ഗർഭാശയത്തിന്റെ അകത്ത് കിടക്കുന്ന നമുക്ക് വരേണ്ട ചുമ വന്നത് ഉമ്മാക്കാ ഗർഭാശയത്തിനകത്ത് തളർച്ചയില്ലാതെ ക്ഷീണമില്ലാതെ നമ്മളെ കിടന്നിറങ്ങിയപ്പോ എന്റെയും നിങ്ങളുടെയും ക്ഷീണം അനുഭവിച്ചതാരാ അത് നമ്മുടെ ഉമ്മയാണ് 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 ഉമ്മ ക്ഷീണം അനുഭവിക്കുമ്പോ കണ്ണീരോടെ കൂടെ നിന്ന നമ്മുടെ വാപ്പയാണ് ഉമ്മ വാപ്പ അത് ജീവിതത്തിന്റെ വിജയത്തിന്റെ സ്വർഗത്തിലേക്കുള്ള രണ്ട് കോണിപ്പടികളാണ് നിങ്ങൾ മറന്നു പോവല്ലേ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ഉമ്മയെക്കുറിച്ച് വാപ്പയെ കുറിച്ച് പഠിക്കണം ഉമ്മത്തെ ദിവസങ്ങളോളം നീണ്ടു നിന്ന് ഉമ്മയാരാണെന്ന് ചർച്ച ചെയ്യണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്
മാതാപിതാക്കളുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ, ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നിങ്ങൾ നോക്കിയാൽ, അല്ലാഹു നിങ്ങൾക്കൊരു ഹജ്ജിന്റെ പ്രതിഫലം നൽകുന്നതാണ്. ആ നോട്ടം തന്നെ ഇബാദത്താണ്, അബിദാ ഇബാദത്താണെന്ന് മുച്ചുനബി പറയുകയാണ്. രണ്ടാമത്തെ നോട്ടം ഏതാണ് നബിയേ? രണ്ടാമത്തെ നോട്ടം ഏതാണ് നബിയേ? വെറുത നോട്ടത്തിലൂടെ അല്ലാഹ് നമുക്ക് പ്രതിഫലം തരുന്ന രണ്ടാമത്തെ നോട്ടം ഏതാണ്? മുസഹഫിലേക്ക് നോക്കുന്നതാണ്, ഖുർആനിലേക്ക് നോക്കുന്നതാണ്. ഖുർആനിലേക്ക് നമ്മൾ എങ്ങനെ നോക്കി നിന്നാൽ തന്നെ പ്രതിഫലം ലഭിക്കുമെന്ന പരിശുദ്ധ ഖുർആനിലേക്ക്, പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ എങ്ങനെ നോക്കി നിന്നാൽ തന്നെ അല്ലാഹു നമുക്കതിന്റെ പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുക. മാഷാ അല്ലാ, ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുന്നത് തന്നെ എന്താണ്? പ്രതിഫലാണ്. വെറുതെ പറയല്ല, വേറെ ഏതെങ്കിലും പുസ്തകം പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ പ്രതിഫലം കിട്ടോ? പക്ഷെ മുത്തനബി പറയുന്നത് ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ നിങ്ങളെ പിടിച്ചിട്ട് ആ ഖുർആനിലേക്ക് നോക്കുന്നത് വരെ പ്രതിഫലമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ടാണല്ലോ ഓതാൻ അറിയാത്ത ആളുകളുണ്ടാവും, കണ്ണ് കാണാത്തവരുണ്ടാവും, ശബ്ദം സൗണ്ട് ഇല്ലാത്തവരുണ്ടാകും. അള്ളാഹുവേ, അവരൊക്കെ ഖുർആനിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുക. ഇനി ഓതാൻ അറിയുന്ന ആളാണ്, ക്ഷീണുണ്ട്, പ്രയാസമുണ്ട്, എന്നാലും ഖുർആൻ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ വരെ ഇബാദത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. രണ്ടായി, അപ്പൊ ഒന്ന് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ പ്രതിഫലമാണ്, ഖുർആനിലേക്ക് നോക്കിയാൽ പ്രതിഫലമാണ്. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നദറു ഇലൽ കഅബത്തി ഇബാദാ, അന്നദറു ഇലൽ കഅബത്തി ഇബാദാ. പരിശുദ്ധമായ കഅബാരയം കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ ഭവനമായ കഅബ, പരിശുദ്ധ മക്കയുടെ വിജയമായ പരിശുദ്ധ മക്കയുടെ മണ്ണിൽ ഒരു മനോഹരമായി നിലകൊള്ളുന്ന കഅബാലയമുണ്ടല്ലോ, ആ കഅബയിലേക്ക് നോക്കി നിൽക്കൽ പ്രതിഫലമുള്ള കാര്യമാണ്. ആ കഅബയിലേക്ക് വെറുതെ നോക്കി നിന്നാൽ വരെ പ്രതിഫലമാണ് സ്വഹാബ. അല്ലാഹുവേ, മനസ്സിന്റെ അകത്ത് ആഗ്രഹങ്ങളുമായി പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മൾ ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ നമ്മൾ കാലുകുത്തുമ്പോ, ആദ്യമായി കഅബ കാണുന്ന ചെറുപ്പക്കാര, ആദ്യമായി കഅബ കാണുന്ന പെങ്ങളെ, കണ്ണ് നിറഞ്ഞിട്ടില്ല മോളെ, കണ്ണ് നിറഞ്ഞിട്ടില്ല ഉമ്മ, നിങ്ങളെ കണ്ണ് നിറഞ്ഞിട്ടില്ലേ വാപ്പ, നിങ്ങളെ കണ്ണ് നിറഞ്ഞിട്ടില്ലേ ചെറുപ്പക്കാര. ആ കഅബാലയത്തിലെ പരിശുദ്ധമായ കല്ല് കാണുമ്പോ, കറുത്ത നിറത്തിലുള്ള മനോഹരമായ കഅബയുടെ ചുമര് കാണുമ്പോ നമ്മുടെ കണ്ണ് നിറയാറില്ലേ? നമ്മുടെ കണ്ണ് നിറയാറില്ലേ? എത്രയോ ഹാജിമാരെ കഅബാലയത്തിന്റെ മുറ്റത്തിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? വീൽ ചെയറിൽ നടക്കാൻ കഴിയാത്ത എത്രയോ സാധുക്കളെ വീൽ ചെയർ ആണെങ്കിലും കഅബാലയത്തിന്റെ പരിസരത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ശക്തമായ മഴയാണെങ്കിലും ശക്തമായ വെയിലാണെങ്കിലും ഒന്നും വകവെക്കാതെ കഅബാലയത്തിന്റെ മുന്നിലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹാജിമാര് തടിച്ചുകൂടുന്ന രംഗം പരിശുദ്ധ ഹറമിൽ നിന്നാൽ കാണാമല്ലോ. അവരൊക്കെ അവിടെ വന്നിരിക്കുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നദറു ഇലൽ കഅബത്തി ഇബാദാ, അന്നദറു ഇലൽ കഅബത്തി ഇബാദാ. കഅബയിലേക്ക് നോക്കി നിൽക്കൽ വരെ പ്രതിഫലമാണ്. അതുവരെ അതുപോലെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മറ്റൊരു പ്രതിഫലമത്തുള്ള ഇബാദത്താണ്. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും തന്റെ മുഖത്തേക്ക് നോക്കി നിന്നാ, ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ, ആ ഭർത്താവിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുമെന്ന, ആ ഭാര്യയിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുമെന്നാണ് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു എന്തേ സന്തോഷത്തോടെ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ സന്തോഷത്തോടെ ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ ഭാര്യയെയും ഭർത്താവിനെയും അല്ലാഹു സന്തോഷത്തിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പൂർത്തീകരിക്കട്ടെ ഇൻഷാഅല്ലാഹ് ഹദീസിന്റെ ബാക്കി ഭാഗം എന്നിട്ടോ തീർന്നിട്ടില്ല അങ്ങനെ സന്തോഷത്തോടെ നോക്കി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഇദാ അഖദ ബികഫൈഹ എന്തൊരു സുന്ദരമാണ് ഈ ഹദീസ് എന്തൊരു മനോഹരമാണ് ഈ ഹദീസ് ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ കൈകൾ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ കൈകളിലേക്ക് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവന്റെ പെണ്ണിന്റെ അവൻ കല്യാണം കഴിച്ച നിക്കാഹ് കഴിച്ച അവന്റെ ഭാര്യയുടെ കൈകളിലേക്ക് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഫഇദാ അഖദ ബികഫൈഹ തസാഖതത് ദുനൂബഹുമാ മിൻ ഖിലാലി അസാബിഹിമാ നിങ്ങളുടെ പേരുടെ വിരലിന്റെ ഇടയിലൂടെ നിങ്ങൾ ചെയ്തു പോയ പാപക്കറകൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നഷ്ടപ്പെടുത്തണോ ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തണോ പെങ്ങളെ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും കൈകൾ അങ്ങോട്ട് ചേർത്ത് പിടിച്ചാൽ ഇത് ഹദീസാണ് ഇത് പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനമാണ് ഇത് മദീനയുടെ നായകൻ പഠിപ്പിച്ച ഹദീസാണ് ഭാര്യഭർത്താക്കന്മാരെ കൈകൾ വിരലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ വിരലുകൾക്കിടയിലൂടെ ഈ രണ്ട് വിരലുകൾ ഉണ്ടല്ലോ പത്ത് വിരലുകൾ ഉണ്ടല്ലോ ആ പത്ത് വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപക്കറകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് എന്തോര് വലിയ സൗഭാഗ്യമല്ലേ എന്തോര് വലിയ സന്തോഷമല്ലേ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ പിടിച്ചു നോക്കുക പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ സന്തോഷത്തോടെ പിടിച്ചിട്ട് വേണ്ടേ നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുമ്പോ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ് അല്ലാഹു നമുക്ക് മാപ്പ് തരുന്നതാണ് എത്ര തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നതാണ് ആ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ ഒരു നിമിത്തമാണ് ചെറുപ്പക്കാരാ ഒരു നിമിത്തമാണ് പെങ്ങളെ ഭാര്യഭർത്താക്കന്മാരെ സന്തോഷത്തോടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതുകൊണ്ടാണ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എന്റെ പുന്നാര പ്രവാചകൻ അങ്ങനെയാകിരുന്ന സഹാബ എന്റെ പുന്നാര നബി തങ്ങൾ അങ്ങനെയാകിരുന്ന സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈകൾ വന്ന് പിടിക്കാറുള്ള സഹാബ എന്റെ കണ്ണുകളിലേക്ക് മുത്തുനബി സന്തോഷത്തിന്റെ നോട്ടം നോക്കുമാകിരുന്ന സഹാബ എന്റെ കണ്ണുകളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് സന്തോഷത്തോടെ നോക്കുമാകിരുന്ന സഹാബ മാത്രമല്ല എത്രയോ തവണ എന്റെ കൈകൾ പിടിച്ചിട്ടുണ്ട് എത്രയോ തവണ എന്റെ കൈകൾ പിടിച്ചിട്ടുണ്ട് എന്റെ കൈകളെ വളരെ മനോഹരമായിട്ട് എന്റെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ ആ പിടിത്തത്തിലൂടെ ഭാര്യയുടെ ഭർത്താവിന്റെ പാപക്കറകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ദോഷങ്ങൾ പുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ തെച്ചുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ അല്ലാഹു നമ്മുടെ പാപക്കറകളെല്ലാം പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഹിമാറുള്ള ചെറുപ്പക്കാരാ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് സന്തോഷത്തോടെ നോക്കിയിട്ട് ഒരു സന്തോഷമുള്ള സൗഹാർദ്ദമുള്ള സ്നേഹമുള്ള സമാധാനമുള്ള ഐക്യമുള്ള ലാളനയുള്ള ബഹുമാനമുള്ള കാരുണ്യമുള്ള സൗഹാർദ്ദമുള്ള പരസ്പരം പിണക്കമില്ലാതെ പരസ്പരം വൈരാഗ്യമില്ലാതെ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പരസ്പരം വിദ്വേഷങ്ങളില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരുകളില്ലാതെ ഒരു സന്തോഷത്തിന്റെ കുടുംബജീവിതമായി അറിവിന്ദിലാവുള്ള കുടുംബങ്ങൾ ആയിത്തീരട്ടെ. ഒരു സൗഹാർദ്ദത്തിലുള്ള കുടുംബജീവിതമായി നമ്മുടെ കുടുംബത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്നേഹത്തിന്റെ കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം അല്ലാഹു, നീ സ്വീകരിക്കണം അല്ലാഹു, നീ കബൂലാക്കണേ റബ്ബേ, നീ അനുഗ്രഹിക്കണേ അല്ലാഹു. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം ഇൻഷാല്ലാഹ് നിർത്താണ്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, നാളെ ജോലിക്ക് പോകാനുള്ളവരല്ലേ നമ്മളൊക്കെ. അപ്പോ പറഞ്ഞു വരുന്നത് കൈകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വിരലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീർത്തു പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് അങ്ങനെ 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 പിടിച്ചിങ്ങനെ നിൽക്കരുത്, അങ്ങനെയല്ല വേണ്ടത്. അല്ലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വളച്ചു കൊണ്ടുവരരുത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മാഷാ അല്ലാ, ഭാര്യയും ഭർത്താവും നിങ്ങൾ അങ്ങനെ പിടിച്ചു നോക്കി. അള്ളാന്റെ ഹബീബ് പറയാ, നിങ്ങൾ അങ്ങനെ പിടിച്ചാൽ ഈ കൈ വിരലുകൾക്കിടയിലൂടെ നിങ്ങളെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ അനുഗ്രഹമാ പ്രിയപ്പെട്ടവര്. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയാറുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ? ഇടക്കൊക്കെ അങ്ങനെ ചെയ്യാം, ഇടക്കൊക്കെ. ഇത് വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം വരെ പറയില്ല, അമിന കഥക്ക് തുറന്ന അങ്ങനെ പറയുള്ളൂ. അങ്ങനെയല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എന്നൊക്കെ പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് എന്റെ ചക്കര വന്നല്ലോ നിക്ക വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈപിടിച്ച് ഇങ്ങനെ ഒന്ന് മുസാഫത്ത് ചെയ്യാം. അപ്പൊ നാളെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉറങ്ങാൻ പോകുന്ന നേരത്തെ ഇൻഷാ അല്ലാഹ് ഉറങ്ങുമ്പോ മാഷാ അല്ലാഹ് കൈയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയാൽ വരെ കൂലിയാണ്. കൈകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക, ഫസ്റ്റൊക്കെ പിടിക്കുമ്പോ അങ്ങനെ താങ്കൾ കാട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയൊക്കെ ഉണ്ടാവും. ഏ ഫസ്റ്റ് ഇങ്ങനെ ഭാര്യയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈവരം വിട്ടാണി എന്നൊക്കെ പറയാം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, പരസ്പരം ഇത് മുസ്ലിമിന്റെ ഹദീസ് അല്ലേ, ഇതൊക്കെ നമുക്ക് കൂലി കിട്ടണ്ടേ, അറിവിനിലാവിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടാണി എന്ന് പറഞ്ഞാലും നിങ്ങൾ വിടരുത്. ആ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അതിൽ കൂടെ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ പുറത്തു തരും. കൈ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കരുത് കേട്ടോ. ചില ഭർത്താക്കന്മാരുണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കും, നെക്കുമ്പോ ദോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പൊ പതിയെ നല്ല സാവകാശത്തിൽ കൈ മൃദുലമായി പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഫൈദാ അഹദ ബികഫൈഹാ തസാഖതത ദുനൂബഹുമാ മിൻ ഖിലാലി അസാബിഇഹിമാ. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ, അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ. ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സമയം നോക്കിയാൽ നിങ്ങൾ ഒരുപാട് സമയമായി. ഇന്ന് നെറ്റ്വർക്കിന്റെ ചില ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് സമയം വൈകിയത്. നിങ്ങൾ പൊരുത്തപ്പെടുക ഇൻഷാല്ലാഹ്. മൂന്ന് സ്വലാത്തിൽ സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയ. നാളെ ഇൻഷാല്ലാഹ് നിങ്ങൾ മറക്കരുത്, നമ്മുടെ വിമാനാപകടത്തിലും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. കോവിഡ് ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടുപോയവരുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മണ്ണിടിച്ചിലും പ്രളയവും കാരണം ഒരുപാട് ആളുകൾ അല്ലാഹുവേ കാണാതെ ഒരുപാട് ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവർക്കൊക്കെ വലിയ സലാമത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നാളത്തെ മജ്ലിസിലേക്ക് ഇൻഷാല്ലാ നാളെ 9:30 തന്നെ ഇൻഷാല്ലാ നമ്മുടെ മജ്ലിസ് തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാന്റെ കല്ല എങ്ങനെ അറിയില്ല, ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് അതിന്റെ തോഫീക്ക് നൽകട്ടെ. അപ്പോ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അപകടത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി, അപകടത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാ ആളുകളും പരമാവധി തഹ്ലീല് ചൊല്ലുക, പരമാവധി യാസീൻ സൂറത്ത് ഓതുക, പരമാവധി സൂറത്തുൽ ഫാത്തിഹ ഓതുക ഇൻഷാല്ലാഹ്. എന്നിട്ട് 5 മണിയുടെ മുന്നോടിയായിട്ട് നിങ്ങൾ അഡ്മിൻമാരെ വിവരങ്ങൾ അറിയിക്കുക. ഇൻഷാല്ലാഹ് ലക്ഷക്കണക്കിന് ഫാത്തിഹകളും ഖുർആൻ ഖത്മുകളും നമുക്ക് ഓതിയിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. സല്ലല്ലാഹു അലാ
sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa 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 sallam allahuve njangale kaathu rakshikkanam allah njangalkku valiya kaavale nalkanam allah njangalkku valiya samadhana nalgane rabbe എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ വലിയ സങ്കടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ണുനീര് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ വിമാന അപകടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഐസിഎഫിന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ കൂട്ടുകാരനടക്കം, അറിവിന്ദിലാവിന്റെ കുടുംബത്തിലെ ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമോളടക്കം അല്ലാഹ്, പലരും ലോകത്തോട് വിട പറഞ്ഞു റബ്ബേ, അവരെ പരലോകം സ്വർഗത്തിന്റെ അനുരാഗങ്ങളെ കൊണ്ട് നീ നിറയ്ക്കണേ അല്ലാഹ്. അല്ലാഹുവേ അപകടത്തിൽ പരിക്കേറ്റുകൊണ്ട് എത്രയോ ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലുകളിലാണ്, പലരും വല്ലാത്ത വിഷമത്തിലാണ്, പല ഹോസ്പിറ്റലുകളിലാണ് പലരും അല്ലാഹ്. അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ റബ്ബേ, നീ റാഹത്ത് നൽകണം അല്ലാഹ്, നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ, ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോ ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വളരെ ആവേശത്തോടെ, വളരെ ഇഖ്ലാസോടെ, വളരെ സ്നേഹത്തോടെ ആ അപകടം നടന്ന സ്ഥലങ്ങളിൽ ഓടിയെത്തി. അല്ലാഹുവേ ശക്തമായ മഴയായിട്ട് പോലും, ശക്തമായ മഴ പെയ്യുന്നുണ്ട്, ആ ശക്തമായ മഴ പോലും വകവെക്കാതെ കൊറോണ എന്ന മാരകമായ രോഗം ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ രോഗത്തെ പോലും വകവെക്കാതെ ഓടി വന്നുകൊണ്ട് അല്ലാഹുവേ കരിപ്പൂർ എയർപോർട്ടിന്റെ മതിലെടുത്ത് ചാടി അപകടം പറ്റിക്കിടക്കുന്ന വിമാനത്തിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളെ പ്രവാസികളെ നെഞ്ചോടെ ചേർത്തി പിടിച്ച പ്രിയപ്പെട്ട ഞങ്ങളെ നാട്ടുകാർ,
വലിയ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തത് അല്ലാഹ് ശക്തമായ മഴയായിരുന്നുവല്ലോ ശക്തമായ മഴയായിരുന്നുവല്ലോ എന്നിട്ട് പോലും ഞങ്ങളെ ചെറുപ്പക്കാരെ തളർന്നില്ല അല്ലാഹ് എന്നിട്ട് പോലും ഞങ്ങളെ ചെറുപ്പക്കാരെ തളർന്നില്ല അല്ലാഹ് മാരകമായ രോഗം നോക്കാതെ കാലാവസ്ഥ നോക്കാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ഓടി വന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ അല്ലാഹുവേ സൈറൻ മുഴക്കി വരുന്ന ആംബുലൻസുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വാഹനങ്ങൾ സ്വന്തം വീട്ടിലുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കിയിട്ട് വിമാനപകടത്തെ പരിക്കേറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളായ ഞങ്ങളെ പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആ വാഹനത്തിൽ കയറ്റി മെഡിക്കൽ കോളേജുകളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും അതിവേഗത്തിൽ പോയി അല്ലാഹുവേ പരിക്കേറ്റവരെ പരിചരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല അല്ലാ വല്ലാത്ത സേവനമാണ് വല്ലാത്ത സേവനമാണ് വല്ലാത്ത വല്ലാത്ത മനസ്സിന്റെ ഉണമകളാണ് ഈ ഐക്യവും സ്നേഹവും സന്തോഷമല്ല നീ എന്നും നിലനിർത്തണമല്ല ഡോക്ടർമാരുടെ കൂടെ നഴ്സുമാരുടെ കൂടെ ആരോഗ്യ പ്രവർത്തകന്മാരുടെ കൂടെ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ഒരുമിച്ചിരുന്ന് അപകടത്തിൽ പറ്റിയവരുടെ മുറിവ് ഉണക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടില്ലേ ചെറുപ്പക്കാരാ ഇന്നലെ പാതിരാസമയമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ അടക്കമില്ല ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിരന്തരം വലിയ ക്യൂ ആയിരുന്നു എന്തിന് വേണ്ടിയാണെന്നറിയോ ചെറുപ്പക്കാരാ എന്തിന് വേണ്ടിയാണെന്നറിയോ പിങ്ങളെ അല്ലാഹുവേ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ആരാണോ കഷ്ടപ്പെടുന്നത് വിമാനപകടത്തിൽ അല്ലാഹുവേ മരണത്തോടെ മല്ലിട്ട് കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളെ ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാർ ഏതോ നാട്ടിലുള്ള ആളുകളാണ് എന്നാലും അവരെ ഞങ്ങളെ കൂടെ പിറപ്പുകളാണ് അവർക്ക് രക്തം വേണമെന്ന് പറയുമ്പോ ഈ പാതിരാ സമയത്ത് എവിടെ നിന്ന് കൊണ്ടുവരാനാണ് അല്ലാഹുവേ അവര് രക്തമില്ലാതെ സങ്കടപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ബ്ലഡ് ബാങ്കിന്റെ മുമ്പിൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നിരന്തരം ക്യൂ നിന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അല്ലാഹുവേ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് വേണമെന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോ ആ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ശക്തമായ മഴയാണ് ശക്തമായ കാലാവസ്ഥ പ്രതികൂലമാണ് ഒന്നും നോക്കിയില്ലല്ലോ ഒന്നും നോക്കിയില്ലല്ലോ ഒന്നും നോക്കിയില്ലല്ലോ അതാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ ചുണക്കുട്ടന്മാരങ്ങനാണ് അല്ലാഹുവേ നമ്മുടെ സ്നേഹം കൊണ്ട് പ്രളയം തോറ്റുപോവണം ചെറുപ്പക്കാരാ നമ്മുടെ സ്നേഹം ോവണം ചെറുപ്പക്കാരാ നമ്മുടെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ ഐക്യത്തിന്റെ മുമ്പിലെ ദുരന്തങ്ങൾ തോറ്റുപോവണം ചെറുപ്പക്കാരാ നമ്മുടെ സ്നേഹത്തിന്റെ നമ്മുടെ സന്തോഷത്തിന്റെ നമ്മുടെ ഒരുമയുടെ മുന്നിലെ പ്രളയ താണ്ഡവമാണെന്ന മഴവെള്ളപ്പൊക്കെ പാച്ചില് പോലും പരാജയപ്പെട്ടു പോവണം ചെറുപ്പക്കാരാ നമ്മുടെ സ്നേഹത്തിന്റെ മുമ്പില് നമ്മുടെ ഐക്യത്തിന്റെ മുമ്പിലെ നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മുമ്പില് ലോകത്തെ കാർന്നതിനുള്ള മാരകമായ കോവിഡ് എന്ന വൈറസ് പോലും തോറ്റു പോവണം ചെറുപ്പക്കാരാ ദുരന്തങ്ങൾ എവിടെയുണ്ടോ ഓടിയെത്തണം മോനെ നമ്മളവിടെ ആരോഗ്യം കൊണ്ട് പറ്റുന്നത് പോലെ അങ്ങനെ ചെയ്യുക സാമ്പത്തികമായി കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക വാഹനം കൊടുത്തിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക പ്രാർത്ഥന കൊണ്ട് ഒന്നിനും കഴിയാത്തവരെ പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരെ സഹായിക്കുക അങ്ങനെ പരസ്പരം സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ജീവിച്ചിരിയോ ഇമാനോടെ ലോകത്തിനെന്ന് വിള പറയണം പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഉണ്ട് റഹ്മാനേ അറബിന്ദിലാവിന്റെ കുടുംബങ്ങളെ ആ വിമാന ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമോള് അല്ലാഹുവേ അറബിന്ദിലാവിന്റെ കുടുംബം
കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട പൊന്നുമോളായിരുന്നു ആ കബറിനെ സ്വർഗത്തിന്റെ പൂമാലകളെ കൊണ്ട് അനുഗ്രഹിക്കണം അല്ലാഹ് പിലാശേരിയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട സുധീർ എന്ന കൂട്ടുകാരൻ ഐസിഎഫിന്റെ കൂട്ടുകാരനാണ് അവസാനം പോലും കാരുണ്യ പ്രവർത്തനം വിദേശത്ത് ചെയ്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട നാട്ടിലേക്ക് ആ കൂട്ടുകാരൻ മടങ്ങിയത് കാരുണ്യ പ്രവർത്തനത്തിലൂടെ ജീവിച്ച് കരുണ പ്രവർത്തനം അവസാനം ചെയ്ത് അല്ലാഹുവേ നാടണിയുന്നതിന് മുമ്പ് ലോകത്തോടെ വിട പറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹുവേ ഖബറിനെ സ്വർഗമാക്ക് റബ്ബേ വിശാലമാക്കണം അല്ലാഹ് എങ്ങനാണ് ആ കുടുംബത്തെ സമാധാനിപ്പിക്കുന്നതെന്നറിയൂല കൂട്ടുകാർക്കും കുടുംബത്തിനൊക്കെ സമാധാനം കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഒരു ഭാഗത്തിലൂടെയുള്ള ദുരന്തം വരുമ്പോ മറുഭാഗത്തെ പ്രളയങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കുകയാണ് മറുഭാഗത്തെ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങളെ നീ തളർത്തല്ല തമ്പുരാനെ ഒരുപാട് തങ്ങന്മാർ ഈ ലോകത്തില്ലേ ഒരുപാട് പണ്ഡിതന്മാർ ഈ ലോകത്തില്ലേ അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് അവരെ എല്ലാം പവർ കൊണ്ട് അവരെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്